ലാഭകരമല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ഓടി നടക്കുന്നവരുടെ നാട്ടിൽ ബാധ്യതകൾ ഏറ്റെടുത്ത് സ്കൂൾ നടത്തിപ്പിന് ഒരുങ്ങുകയാണ് കണ്ണൂർ കാഞ്ഞിരങ്ങാട്ടെ നാട്ടുകാർ. 46 കുട്ടികളുമായി അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ കാഞ്ഞിരങ്ങാട് എയ്ഡഡ് എൽപി സ്കൂൾ ഏറ്റെടുത്ത് നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. 226 കുട്ടികളുണ്ടായിരുന്ന പ്രതാപകാലം പിന്നിട്ട് 46 കുട്ടികളുമായി അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ കാഞ്ഞിരങ്ങാട് എയ്ഡഡ് എൽപി സ്കൂളിന് പറയാനുള്ളതും പതിവ് പ്രതിസന്ധികൾ തന്നെ. സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയങ്ങളുടെ അതിപ്രസരവും വാഹന സൗകര്യമില്ലാത്തതും ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തതയും ഈ സ്കൂളിനും വില്ലനായി. വർഷം കഴിയുന്തോറും കുട്ടികൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നത്. എന്നാൽ 90-ലധികം വർഷമായി പല തലമുറകൾ ആദ്യാക്ഷരം കുറിച്ച ഈ വിദ്യാലയത്തെ കൈയൊഴിയാൻ നാട്ടുകാർ തയ്യാറായില്ല. ജനകീയ സമിതി രൂപീകരിച്ച് സ്കൂൾ ഏറ്റെടുത്ത് നടത്താൻ കാഞ്ഞിരങ്ങാട്ടുകാർ തീരുമാനിച്ചു. മാർഗനിർദ്ദേശങ്ങൾ നൽകി ജെയിംസ് മാത്യു MLA ഒപ്പം ചേർന്നു. ആദ്യപടിയായി 1-ാം ക്ലാസ്സിൽ ചേരുന്നവർക്ക് സൗജന്യ യൂണിഫോമും പഠനോപകരണങ്ങളും കൊടുത്തു. സ്കൂളിലെത്തുന്നതിന് താൽക്കാലിക വാഹന സൗകര്യം ഏർപ്പെടുത്തി. പുതിയ കെട്ടിടവും വാഹനവും വരും വർഷങ്ങളിൽ കൊണ്ടുവരാനും തീരുമാനിച്ചു. ഇതുവഴി 1,50,000,000 രൂപയുടെ ബാധ്യതയാണ് ജനകീയ സമിതി ഏറ്റെടുക്കുന്നത്. കൂട്ടുക എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയില്ല നാട്ടുകാർക്ക്. വലിയ ബാധ്യത വരുന്നത് തന്നെയാണ്. എങ്കിലും ഈ പൊതുവിദ്യാലയം സംരക്ഷിക്കുക എന്നുള്ളത് ഈ നാടിന്റെ ആവശ്യമാണ്. പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ഈ ഉദ്യമത്തിന് എല്ലാവിധ പിന്തുണയുമായി സ്കൂൾ മാനേജറും ഒപ്പമുണ്ട്. നടത്തിപ്പ് ഇങ്ങനെ നാട്ടുകാരെല്ലാം കൂടി ഒരു കമ്മിറ്റിയിൽ ഉണ്ടാക്കി കുറച്ചുകൂടി പുരോഗമിക്കുകയാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ. എനിക്ക് അതിൽ ലാഭവും കാര്യമൊന്നും വേണ്ട. ബാധ്യതകൾ സഹിച്ചും ഈ പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കാൻ നാട്ടുകാർ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇത്തരം നല്ല മാതൃകകളാണ് പ്രതിസന്ധികൾ നേരിടുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇന്ന് ആവശ്യം. കണ്ണൂരിൽ നിന്നും KR മുകുന്ദനൊപ്പം ലെനിൻ സുഭാഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.